ഇന്ന് പുറത്തു വന്ന രണ്ട് ഐ പി എൽ ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ശിഖർ ധവാനുമായി ബന്ധപ്പെട്ടതാണ്. പഞ്ചാബ് ടീമിലാണ് ഇപ്പോൾ ശിഖർ ധവാൻ. ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് മാച്ച് താരം കളിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പഞ്ചാബ് ടീം ശിഖർ ധവാനെ കളിപ്പിക്കുന്നില്ല, താരത്തെ ഒഴിവാക്കിയ മട്ടാണ്. ഇപ്പോൾ ഇതാ ഈ ഐ പി എൽ കഴിഞ്ഞാൽ ശിഖർ ധവാൻ വിരമിക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത വർഷം മെഗാ ഓക്ഷനാണ്, അതിനു മുന്നേ ശിഖർ ധവാൻ വിരമിക്കൽ പ്രഖ്യാപിക്കും. ഒരു പക്ഷേ ധവാന്റെ ഇത് അവസാനത്തെ ഐ പി എൽ ആയിരിക്കും. ഏജ് ആയതുകൊണ്ട് ശിഖർ ധവാനെ ആർക്കും തന്നെ ആവശ്യമില്ല. ഇനിയൊരു പക്ഷേ ഐ പി എല്ലിൽ നമുക്ക് ശിഖർ ധവാനെ കാണാൻ സാധിക്കില്ല. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രാജസ്ഥാനെ വലിയ പണിയാണ് കിട്ടാൻ പോകുന്നത്. നിലവിലിപ്പോൾ ഒന്നാം സ്ഥാനത്ത് കൊൽക്കത്തയാണ്. അവരെ വെട്ടിക്കാൻ ഇനി ആർക്കും തന്നെ സാധിക്കില്ല. രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ രാജസ്ഥാനുണ്ട്. എന്നാൽ അടുത്ത മാച്ച് രാജസ്ഥാൻ തോറ്റാൽ അവർക്ക് രണ്ടാം സ്ഥാനം നഷ്ടമാകും. ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങൾ വരുന്നവർക്ക് പ്ലേ ഓഫിൽ രണ്ട് മാച്ച് കിട്ടും. ഈ ഒരു സുവർണാവസരമാണ് രാജസ്ഥാൻ നഷ്ടപ്പെടുത്താൻ പോകുന്നത്. അടുത്ത മാച്ചിൽ രാജസ്ഥാൻ ഉറപ്പായിട്ടും ജയിക്കണം, ഇല്ലെങ്കിൽ സി എസ് കെ ടീമിന് രണ്ടാം സ്ഥാനത്ത് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ എസ് ആർ എച്ച് ടീമിനും രണ്ടാം സ്ഥാനത്ത് വരാൻ സാധിക്കും. പക്ഷേ അടുത്ത മാച്ചിൽ രാജസ്ഥാൻ ജയിച്ചാൽ അവർക്ക് 18 പോയിന്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ആർക്കും തന്നെ രാജസ്ഥാന്റെ രണ്ടാം സ്ഥാനം കൈവശപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് രാജസ്ഥാന്റെ രണ്ടാം സ്ഥാനം പോയാൽ അത് രാജസ്ഥാനെ പ്ലേ ഓഫിൽ പണിയായിരിക്കും, ഇല്ലെങ്കിൽ രാജസ്ഥാന് ഈസി ആയിട്ട് ഫൈനലിൽ എത്താം. അതുകൊണ്ട് അടുത്ത മാച്ചിൽ രാജസ്ഥാൻ മസ്റ്റായിട്ടും വിജയിച്ചിരിക്കണം. അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.